വെൽക്കം ബാക്ക് ടു ചാനൽ ഷോപ്പി ഫോർ ഹാപ്പി. സോ നമ്മൾ വിൽവ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റിവ്യൂ ആണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അതിന്റെ ഫേസ് വാഷ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി പ്രോഡക്ട്സ് ഏതൊക്കെയാണ് വാങ്ങിയതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വിൽവ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഷാംപൂവും കണ്ടീഷണറും അതിന്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഒരു 2-3 മന്ത്സോളം ആയി. അപ്പോൾ അത് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓണസ്റ്റ് റിവ്യൂ എൻ്റെ ഹെയറിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കംപ്ലീറ്റ് ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആക്കിയത്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ആകുമ്പോഴത്തെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ ഷാംപൂ കണ്ടീഷണറും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത്. ഷാംപൂ ആണ് വിൽവായിൻ്റെ ഗോട്ട് മിൽക്ക് ഷാംപൂ ആണ്. ഇത് വന്നിട്ട് അതിൻ്റെ കണ്ടീഷണർ ബ്രൊക്കോളി കണ്ടീഷണർ ക്രീം കണ്ടീഷണർ ആണ് കേട്ടോ. ആദ്യം ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയാം. ഗോട്ട് മിൽക്ക് ഷാംപൂ വിത്ത് നോ SLS പാരബീൻ മിനറൽ ഓയിൽ ആൻഡ് സിലിക്കോൺ. ഇതൊന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. എൻട്രീസ് വിത്ത് പീ പ്രോട്ടീൻ ആൻഡ് ജാസ്മിൻ ഹൈഡ്രോസോൾ. നോൺ ടോക്സിക് ആണ്. ബയോഡീഗ്രേഡബിൾ. നോട്ട് ടെസ്റ്റഡ് ഇൻ ആനിമൽസ് ആൻഡ് എസെൻഷ്യൽ ഓയിൽസ്. ഇതെല്ലാം ഉള്ളതാണ്. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ പറയുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിനാണ് ഇവർ എല്ലാ ഹെയർ ടൈപ്സിനും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡ്രൈ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഡാമേജ്ഡ് ഹെയർ ഉള്ളവർക്കാണ് ഇത് എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ഡിറൈവ്ഡ് ആണ്, ഓർഗാനിക് ആണ് എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് 2-3 വീക്സോളം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഹെയറിനെ ഒരുപാട് ഇത് ഡ്രൈ ആക്കി. പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രം കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്. അതിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു അട്ട ഫ്ലോപ്പായിട്ടാണ് തോന്നിയത് കേട്ടോ. 1 മന്ത് എന്ന് ആദ്യത്തെ ഒരു 1 മന്ത് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ഇതൊരു കുഴപ്പമില്ല. ഇപ്പം എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഓക്കെ പ്രൊഡക്റ്റിനെ പറയാൻ പറ്റുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ ഈ റിവ്യൂ എല്ലാം വായിച്ച് ആ ഒരു ഫീല് വെച്ച് നോക്കുമ്പോഴത്തേനും എനിക്കിത് അങ്ങനെ ഒരു ഭയങ്കര ഒരു മിറാക്കിൾ പ്രൊഡക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പം അറ്റ് പ്രസൻറ്റ് എൻ്റെ ഹെയറിലുള്ളൂ. അതിൽ കൂടുതൽ ഒരു മാജിക്കൽ ഇഫക്റ്റ് ഒന്നും എൻ്റെ ഹെയറിൽ ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം ഡാമേജ് ആയിരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അത് പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആയത്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ആദ്യത്തിൻ്റെ അത്ര ഇഷ്യൂസ് ഇല്ല. ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആണിപ്പോൾ. സോ എന്താ പറയുക എനിക്കിതൊരു 3.5 out of 5 ആ ഒരു റേറ്റിങ്ങേ പറയാൻ തോന്നുന്നുള്ളൂ. എസ്പെഷ്യലി എന്താ പറയുക ഒരു 590 rupees നമ്മൾ 200 ml വാങ്ങുമ്പോഴത്തേനും ആ ഒരു ഓക്കെ പ്രൊഡക്റ്റിൽ നിന്നും മാറി കുറച്ചും കൂടി ഒരു റേറ്റിംഗ് വരേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ മാത്രം റിവ്യൂ ആണ്, അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നല്ല ജാസ്മിൻ്റെ മണമാണ് കേട്ടോ. ജാസ്മിൻ നമ്മുടെ ഒരു ജാസ്മിൻ ഷാംപൂ യൂസ് ചെയ്തില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു നല്ലൊരു മണമാണ് ഇതിൻ്റെത്. ഒരുപാട് നേരം റിട്ടേൺ ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുപാട് റിട്ടേണിംഗ് ഒന്നും ഇല്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക റിട്ടേണിംഗ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്രീം കണ്ടീഷണർ ആണ്. എൻട്രീസ്ഡ് വിത്ത് ടുക്കുമ ബട്ടർ ആൻഡ് ബ്രൊക്കോളി ഓയിൽ. ഇതിനകത്തും നോ പാരബീൻ, നോ SLS, നോ മിനറൽ ഓയിൽ ആൻഡ് നോ സിലിക്കോൺ. നോൺ ടോക്സിക് ആണ്, പ്ലാന്റ് ഡിറൈവ്ഡ് ആണ്, നോട്ട് ടെസ്റ്റഡ് ഇൻ ആനിമൽസ് ആൻഡ് എസെൻഷ്യൽ ഓയിൽസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് ഫ്രിസി ഡാമേജ്ഡ് ഹെയറിനാണ് അവർ എന്താ പറയുക പ്രിഫർ ചെയ്യുന്നത് യൂസ് ചെയ്യാനായിട്ട്. ഗുഡ് ഫോർ കളർ ട്രീറ്റഡ് ആൻഡ് ഫ്രിസി ഹെയർ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 690 ആണ് 200 grams. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഷാംപൂവിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ക്രീം കണ്ടീഷണർ. ഷാംപൂ യൂസ് ചെയ്യാണ്ട് ഞാൻ ഈ കണ്ടീഷണർ മാത്രം യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക ഹെയർ അത്യാവശ്യം നല്ല മാനേജബിളായിട്ടും ആ ഒരു കണ്ടീഷനായിട്ടും ആ മോയ്സ്ചർ ലോക്കായിട്ടും ഡ്രൈനെസ് ഒന്നും അല്ലെങ്കിൽ ഡ്രൈ ഔട്ട് ആവാണ്ടൊക്കെ കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ. ഞാനത് അൺബോക്സിംഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ്, മണം നല്ല മണമാണ്, അത് കുറേ നേരം റിട്ടെയിൻ ചെയ്യും. എന്നാലും 690 ഇച്ചിരി കൂടുതലല്ലേ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇച്ചിരി പ്രൈസിയാണ് കേട്ടോ. പിന്നെ ഇവർ പറയുന്ന എന്താ പറയുക പാരബിൻ ഇല്ല, SLS ഇല്ല, ഓർഗാനിക് പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി റേറ്റൊക്കെ ഇച്ചിരി ഒരു വ്യത്യാസം വരും. ഞാൻ കണ്ടീഷണറിന് ഒരു 4 out of 5 പറയും. ഷാംപൂ 3.5 out of 5 പറയാനായിട്ട് പറ്റുള്ളൂ. കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ക്രീം കണ്ടീഷണർ തന്നെയാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചില അതിനകത്ത് നമ്മുടെ വിൽവായിൻ്റെ സൈറ്റിൽ പോകുമ്പോഴത്തേനും നമുക്ക് ട്രാവൽ പാക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ വലിയ ബോട്ടിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബോട്ടിൽ വാങ്ങാം. അപ്പോൾ ഇത്രയും പ്രൈസും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. റീസണബിൾ റേറ്റിന് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിന് സ്യൂട്ടബിൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ടും പറ്റും കേട്ടോ. സോ എന്താ പറയുക നിങ്ങൾ ഇവരുടെ സൈറ്റിൽ കയറിയിട്ട്
ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് അവരുടെ പ്രൊഡക്റ്റും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ട്രാവൽ സൈസ് ഒന്ന് വാങ്ങി നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങളുടെ ഹെയറിന് സ്യൂട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വിൽവ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് നമ്മൾ പരിചയപ്പെട്ടത്, നമ്മൾ റിവ്യൂ പറഞ്ഞത്. സോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.